എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഗെയിമിംഗ് ലവേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ബിക്കോസ് കാസ്ട്രോ ഗെയിമിംഗ് എന്ന് പറയുന്ന 1.4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ തികച്ചു നിൽക്കുന്ന കാസ്ട്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബെൻസിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബെൻസ് എടുത്തതും കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെയും അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളിലൊക്കെ വാർത്തയായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ബെൻസ് കാസ്ട്രോ വിറ്റിരിക്കുകയാണ്. നമ്മൾ കാസ്ട്രോ എടുത്ത അൽക്കസാറിന്റെയും ബെൻസിന്റെയും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാസ്ട്രോനെ പറ്റി ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബെൻസ് വിറ്റു എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. സോ എന്തായാലും ഒഫീഷ്യലി അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു ബെൻസ് വിൽക്കുന്ന അല്ലെങ്കിൽ താക്കോല് കൈമാറുന്ന വീഡിയോ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ടായിരിക്കും കാസ്ട്രോ ബെൻസ് വിറ്റെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനാണ് കാസ്ട്രോ ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് പുതിയ എന്തെങ്കിലും ഒരു ക്രേസ് വന്നാൽ കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയായിരിക്കും കാസ്ട്രോന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കും ഇവിടെയും കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ ബെൻസ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു BMW ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക് കാറ്. സോ അത് ബുക്ക് ചെയ്യാൻ തന്നെ ആയിരിക്കുമോ ഇനി കാസ്ട്രോയുടെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അതിൻ്റെ ഇടയിൽ ഓല സ്കൂട്ടറിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇലക്ട്രിക് അതായത് ചാർജ് ചെയ്യാനുള്ള പോയിന്റുകളും കാര്യങ്ങളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ എന്തായാലും അത് എടുക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു BMW iX എടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അതിന് തന്നെയായിരിക്കും ഈ ഒരു ബെൻസ് വിറ്റെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്താൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ ഗൈസ്.